LIC ഓഹരി വിൽപ്പന ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഈ മാസം 9 വരെയാണ് ഓഹരി വിൽപ്പന നീളുക. LICയുടെ 3.5% ഓഹരിയാണ് വിപണിയിൽ ഇറക്കുന്നത്. LICയുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികളൊക്കെ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ ഓരോ മേഖലയിലായി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ LICയിലേക്ക് കാര്യങ്ങൾ എത്തി. നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യം. LICയുടെ ഓഹരി വിൽപ്പനയുടെ പ്രാരംഭഘട്ടമാണോ ഇന്ന് തുടങ്ങുന്നത്? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ഈ LIC ഓഹരി വിൽപ്പനയുടെ 5% ഓഹരി വിൽക്കാനായിരുന്നു നേരത്തെ ഉള്ള ആലോചന. അതിൽ 3.5% ഇപ്പോൾ വിറ്റ് തുടങ്ങുന്നത്. ഇന്ന് മുതൽ 9-ാം തീയതി വരെയാണ് ഈ വിൽപ്പന നീണ്ടു പോവുക. 22.21 കോടി ഷെയറുകളാണ് ഇപ്പോൾ വിൽക്കുന്നത്. അതിൽ 10% ഷെയറുകൾ ഈ LIC പോളിസി എടുത്ത ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 22 കോടിയോളം ഓഹരികൾ, 15 ലക്ഷം ഓഹരികൾ ജീവനക്കാർക്ക്, LICയിലെ ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഓഹരി വാങ്ങാനുള്ള വില 902 രൂപ മുതൽ 942 രൂപ വരെയാണ് ഈ ഓഹരിയുടെ വില. അതെങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നതെന്നാൽ, ഈ പോളിസി ഉടമകൾക്ക് 60 രൂപയുടെ കുറവ് ഒരു ഓഹരി വാങ്ങുമ്പോൾ ലഭിക്കും. ഒപ്പം LIC ജീവനക്കാർക്ക് 40 രൂപയുടെ കുറവും ലഭിക്കും. അതുകൊണ്ടാണ് ഈ 902, 949 എന്ന ഒരു സംഖ്യ വരുന്നത്. എന്തായാലും ഇത് വിപണിയിൽ, ഓഹരി വിപണിയിൽ വലിയ ഉണർവുണ്ടാക്കും എന്ന ഒരു വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. LIC യുടെ ഓഹരി വിൽപ്പന ഓഹരി വിപണിയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതെ, ഓഹരി വിപണിയിൽ വലിയ ഉണർവുണ്ടാവും എന്ന ഒരു വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാരണം ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം. ഇപ്പോൾ ഈ LIC യുടെ ഓഹരി വിൽപ്പനയെ എതിർക്കുന്ന, സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറയുന്ന പോലെ ഒരുപാട് തൊഴിലാളികളുള്ള പൊതുമേഖലയിലുള്ള വർഷാവർഷം വലിയ ലാഭവിഹിതമുള്ള സ്ഥാപനമാണ് ഈ LIC. അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ LIC വിൽക്കരുത്, പൊതുമേഖലയ്ക്ക് ഗുണമാകുമെന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പലതിൻ്റെയും ചൂണ്ടിക്കാട്ടൽ. അതുകൊണ്ട് തന്നെ വലിയ ലാഭമുള്ള കമ്പനി എന്ന നിലയിൽ തന്നെ ആളുകൾക്ക്, ഈ ഓഹരി വാങ്ങാൻ ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഹരി വിപണിയിൽ അതിൻ്റെ ഒരു മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. പുതുതായ ആളുകൾ ഈ LIC ഓഹരി എടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പെല്ലാം നടക്കുന്നതിൻ്റെ മാറ്റങ്ങൾ ഓഹരിയിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നു. പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും വലിയ ആരോപണവുമെല്ലാമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഇന്നലെ ചോദിച്ചത്, രൺദീപ് സിംഗ് സുർജേവാലയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ഇന്നലെ, അദ്ദേഹം ചോദിച്ച കാര്യം, ഫെബ്രുവരി മാസം കേന്ദ്ര സർക്കാർ പറഞ്ഞത് LIC യുടെ ഓഹരികളുടെ മൂല്യം 13 ലക്ഷം മുതൽ 15 ലക്ഷം കോടി വരെയായിരുന്നു. പക്ഷേ ഈ ഓഹരി വിൽപ്പനയ്ക്ക് തൊട്ടു മുൻപ് 6.07 ലക്ഷം കോടിയായി LIC യുടെ ആകെ മൂല്യം കുറച്ചു. അത് ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യം വരുന്നുണ്ട്. എന്തായാലും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിനുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ ഞങ്ങൾ കൂടുതൽ വിഭവം സമാഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 22,000 കോടി രൂപ സമാഹരിക്കാനുള്ള ഒരു പുറപ്പാടിലേക്ക് കേന്ദ്രം പോകുന്നു. എന്തായാലും അത് പ്രാവർത്തികമാകുന്നു. ഇന്നു മുതൽ 9-ാം തീയതി വരെ LIC യുടെ ഓഹരി വിൽപ്പന നടക്കും. ശരി അനൂപ്, എങ്ങനെയാണ് LIC യുടെ ഓഹരി വിൽപ്പനയോട് ഓഹരി വിപണി പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്.